ഹലോ ആൾ വെൽക്കം ബാക്ക് ടു സുഹാദാസ് വേൾഡ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ തേങ്ങാച്ചോറ് എങ്ങനെ റൈസ് കുക്കറിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റൈസ് കുക്കറിൻ്റെ അകത്തുള്ള ആ ഒരു പാത്രത്തിൽ നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം ഞാനിവിടെ നാല് കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ എട്ട് കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റേഷൻ അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് അരി എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇരട്ടി വെള്ളം വെക്കുക അതായത് നാല് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതേപോലെ എത്രത്തോളം അരി എടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചുകൊടുക്കുക ഇപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരു കയ്പിരസം വരും ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി എത്രത്തോളം ചേർക്കുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റാണ് അതൊക്കെ നിങ്ങളുടെ ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കുക ഇനി ചുവന്നുള്ളി ഇല്ല എങ്കിൽ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു മുറിയും പിന്നെ ഒരു മുറിയുടെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കലക്കുമ്പോൾ ആ വെള്ളത്തിന് ചെറുതായിട്ടൊരു ഉപ്പു രസം വേണം അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കുക ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഇനി ഉപ്പ് കുറവാണെങ്കിൽ തന്നെ നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ഉപ്പും അതേപോലെ തന്നെ തേങ്ങയും എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്തൊക്കെ നമ്മുടെ തീ ഹൈ ഫ്ലെയിമിലായിട്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഉപ്പ് നോക്കാം ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം പിന്നെ ഇത് അടുപ്പത്ത് വെക്കേണ്ട ഒരു ടൈം എത്രയെന്നു വെച്ചാൽ റേഷനറി പോലുള്ള പെട്ടെന്ന് വേവുന്ന അരിയാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അതേസമയം നമ്മുടെ സുരേഖാ ജയ പോലെയുള്ള നല്ല വേവുള്ള അരിയാണെങ്കിൽ നമുക്കത് പത്ത് മിനിറ്റ് തിളപ്പിക്കണം അടുപ്പിൽ വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ടാകും അതേസമയം നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ മുക്കാൽ മണിക്കൂർ അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് റൈസ് കുക്കറിൽ വെക്കണം പെട്ടെന്ന് ചോറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാനോ വേറെ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഇതേപോലെ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ചോറായി കിട്ടും ഇപ്പം നമ്മുടെ റൈസ് കുക്കറ് അരമണിക്കൂറായി നമ്മൾ വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ചോറ് നോക്കാം നിങ്ങൾ കാണുന്നുണ്ടാവും അതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല നല്ല സെറ്റായി വന്നിട്ടുണ്ട് ചോറ് റെഡി ആയി വന്നിട്ടുണ്ട് വറ്റൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മുടെ തേങ്ങാച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഓരോ നാട്ടിലും തേങ്ങാച്ചോറും വ്യത്യാസമുണ്ട് പിന്നെ നമ്മുടെ മലപ്പുറത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇത് എല്ലാ വെള്ളിയാഴ്ചയും മിക്കവാറും വീട്ടിലൊക്കെ തേങ്ങാച്ചോറായിരിക്കും തേങ്ങാച്ചോറും ബീഫ് കറിയാണ് മലപ്പുറത്തുകാരുടെ ഒരു എന്താ പറയുക നോസ്റ്റാളജി കോമ്പിനേഷനാണത് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ഈ ഒരു റൈസ് കുക്കറിൽ ഉണ്ടാക്കുന്ന ചിലപ്പോൾ ചിലർക്കൊന്നും അറിയുണ്ടാവില്ല അപ്പോൾ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്